ഇന്ന് ഞങ്ങൾ ആക്ച്വലി ചെയ്യാൻ പോണത് ഇവിടെ നമ്മൾ വന്നപ്പോൾ അറിഞ്ഞത് ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, എം ബി ബി എസിന് പഠിക്കുന്നുണ്ട്, എം ബി എക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ അറിയണം തോന്നി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ടൂർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം, ഇവിടെ എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കാം. അത് ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ആർക്കെങ്കിലും ഇതേപോലെ ആവശ്യമുള്ളവർ പഠിക്കാൻ പുറത്തേക്ക് നോക്കുന്നവരുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. ഇയാളൊക്കെ താടി മുടിയൊക്കെ വെട്ടി സ്റ്റൈലാക്കി വന്നിട്ടുണ്ട് പെണ്ണ് നോക്കിണ്ട് പറഞ്ഞപ്പോഴേക്ക്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് പുതിയൊരാളുകൂടുണ്ട്, ഷജ്ല. ഷജ്ല ഇവിടെ ഓൾറെഡി പഠിക്കുകയാണ്, ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റ് ആണ് എം ബി ബി എസ്. അതുപോലെ തന്നെ നമ്മളെ ജവാദ് വീണ്ടും വന്നിട്ടുണ്ട്. അതെ, എന്നാ പോവല്ലേ നമുക്ക്. ജോർജിയിൽ വെച്ചിട്ട് ഏതൊരു മലയാളം സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഇവിടെ ആക്ച്വലി ഒരുപാട് സിനിമകൾ ഷൂട്ട് നടക്കാറുണ്ട് ജോർജിയയിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാല് ജോർജിയയിൽ ഭയങ്കര ലെസ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരുപാട് മൂവികൾ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യാറുണ്ട്. അത് ഹോളിവുഡ് ആയിക്കോട്ടെ, ബോളിവുഡ് ആയിക്കോട്ടെ, ഈവൻ മലയാള സിനിമകൾ വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും സിനിമയിൽ വരുമ്പോൾ ഇത് പാരീസോ അല്ലെങ്കിൽ ഏതാണ് പോർച്ചുഗലോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൺട്രിയാക്കി മാറ്റും പറയുമ്പോൾ. അപ്പം ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. ഇത് നമ്മളെന്താ ചെയ്യുക? ഓ, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന അല്ലേ. ഇവിടെ നല്ല ബുക്സ് വാങ്ങിക്കുക അല്ലേ. അപ്പോൾ ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന എം ബി എ ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ തന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും തുടങ്ങാനോ അല്ലെങ്കിൽ ഇവിടെ തന്നെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ഏരിയ ആണ് ഈ കാണുന്നത്. അവർക്ക് മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. ഓക്കെ, ലോ സ്കൂളുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ലൈബ്രറിയാണ്. പുതിയ ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഭയങ്കര ബിസി ആയിരുന്നു. എക്സാം ആയിരുന്നു അല്ലേ? ഇന്നിപ്പോ തീർന്നിട്ടുള്ളൂ. ആ ഓക്കെ, ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി ആണ് കാര്യത്തില്. കറങ്ങി കുത്തിയ രീതിയിൽ ഇരുപട്ടില്ലല്ലോ. ഇവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒരുപാടുണ്ടോ? ആണോ? ഗുജറാത്തി പിള്ളേര്. ആ ഓക്കെ, ഇതാണ് ഇവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. മെഷീനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ ഇവൻ ഒരു ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ്സ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് എല്ലാ ഓർഗൻസും കറക്റ്റ് കാണിച്ചു തരും. ലൈക്ക് ഇത് ഓപ്പൺ ആക്കിട്ട് ഉള്ളിലുള്ള ഓർഗൻസ് വരെ കാണിച്ചു തരും. സ്പ്ലീൻ എല്ലാം നമുക്ക് സെപ്പറേറ്റ് കാണിച്ചു തരും. ആദ്യത്തിന്റെ മുകളിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. ഇത് വർക്കിംഗ് അല്ലേ? ആ, ഇതിന്റെ മെക്കാനിക്കൽ ആണ് ട്ടോ. സ്പാനർ ഇങ്ങനെ ഇപ്പോ ശരിയായി തരാം. അത് സാധനങ്ങൾ വാങ്ങി. ആ, ചെറിയ സൗണ്ട് അതന്നെ വേണം. ചെറുതല്ല, ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടാ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഹാർട്ട് ഉരുണ്ട് കളിക്കണം. കുടു 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 കുടു. ഈ സൗണ്ട് നല്ല ഹാർട്ട് ബീറ്റ് ഒക്കെ ആണ്. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഇവിടെ ഷംലന്റെ വീട്ടിലേക്ക് വന്നാണ്. സോറി, പേര്. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഷജ്ലയുടെ വീട്ടിലാണ്. ഷജ്ല ഇവിടെ ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ കുട്ടികളൊക്കെ എങ്ങനെയാണ് താമസിക്കുന്നത്, സ്റ്റുഡൻസ് ഒക്കെ ആയി വരുന്നവരൊക്കെ ഇവിടെ എങ്ങനെയാണ് താമസിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. ആണല്ലേ, ഈ ബിൽഡിംഗ് മൊത്തം സ്റ്റുഡൻസ് ആണ്, ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളാണ്. യൂണിവേഴ്സിറ്റികളുടെ അടുത്തായിട്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഷെയറിംഗ് അക്കോമഡേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവരൊക്കെയാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ. ഇതെല്ലാം മലയാളികൾ, എല്ലാവരും മലയാളികളല്ലേ? എല്ലാവരും മലയാളികളാണ്. ഇവിടെ ഏകദേശം 2000 മുകളിലും മലയാളി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് നമ്മുടെ നാട്ടുകാരാണ്.
അവരൊക്കെ പുതിയ സ്റ്റുഡൻസാ, ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസാ. അതാ നിന്റെ ബാക്കോട്ട് ബാക്കോട്ട് പോണത്. ഞാൻ ഫറൂഖ് ആണ്, നാട്ടുകാരും ഉണ്ട് ഇവിടെ. കൊല്ലത്തുനിന്നാണ് പാരന്റ് ഇവിടെ ഉണ്ട്. ഇവർ ആക്ച്വലി പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടിയാണ്. പുതിയ ജോയിൻ ചെയ്ത കുട്ടിയുടെ പാരന്റ് അവിടെ വന്നിട്ടുണ്ട്. അവർ രണ്ടു മാസം നിന്നിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പേര് ഷംനാസ് അല്ലേ? ഷംനാസ് എവിടെ? നാട്ടിൽ വയനാട്ടിലാണ്. ശരി, ഖത്തറാണോ പഠിച്ചപ്പോ? ഐഡിയ പഠിച്ചു. ഇവര് മിക്ക ആൾക്കാരും പഠിക്കുന്നൊക്കെ വേറെ വേറെ കോഴ്സുകളാണ്. എം ബി ബി എസ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ബി ബി എ പഠിക്കുന്ന ആൾക്കാരുണ്ട്, എം ബി എ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഇവർ പ്ലസ് ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ബി ബി എക്കോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ചെയ്യാൻ വേണ്ടിട്ടും ജോർജിയ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഈ അടുത്ത പ്ലാൻസ് എങ്ങനെയാണ്? ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നാട്ടിൽ വർക്ക് ചെയ്യാനുള്ള പ്ലാനാണോ അതോ ഇതിന്റെ? ഓക്കെ, എനിക്ക് ചെയ്യുന്ന നഴ്സിംഗ് ആണല്ലേ. അപ്പൊ പിള്ളേരോടൊക്കെ നമ്മള് യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഇപ്പൊ ഡിന്നർ കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇവര് സൗദിയിൽ നിന്നാണ് വന്നത്. രാഹുൽ, ജിബിന, ഈ ജോർജിയ കിട്ടാവുന്നത് ഏറ്റവും ബെസ്റ്റ് ഫുഡ് തുർക്കിഷ് ഫുഡ്. ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലിക്കോ ആരെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. മാഷ ആൻഡ് അർഷദ്. മാഷ ആൻഡ് അർഷദ്.